വിവോയുടെ വിവോ വി ഫോർട്ടി ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണ് മുപ്പത്തി അയ്യായിരം രൂപ പ്രൈസഞ്ചിലാണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ വി ഫോർട്ടി ഫൈവ് ജി എന്ന ഫോണിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് അപ്പോർസിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോണി ഐ എം എക്സ് നയൻ ടു വൺ ഡ സെൻസർ ആണ് ഇതിൽ വരുന്നത് വോയിസിന്റെ സപ്പോർട്ടൊക്കെ ഒക്കെ വരുന്നുണ്ട് പിന്നെ അൻപത് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് സീറോ പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ ഫീൽഡ് ഓഫ് വരുന്ന നൂറ്റി പത്തൊമ്പത് ഡിഗ്രിയാണ് പിന്നെ ഫ്രണ്ടിൽ അൻപത് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് സീറോ പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് പിന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ ജോയിസമായിട്ട് പാർട്ട്ണർഷിപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ വിവോയുടെ വി സീരീസിലൊക്കെ പൊതുവേ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് തന്നെയാണ് നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡിസ്പ്ലേ ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് അപ്പം ഇതിൽ ഫുൾ എച്ച് റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊലൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റെസൊല്യൂഷൻ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ഇന്റു ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് അമലുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൌഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻട്രർ ബാത്ത് ആണ് ഡിസ്പ്ലേ ഇല്ല നൂറ്റി രണ്ട് ദിവസം റിഫ്രഷേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഇഞ്ച് ആണ് സ്കോൺ സെൻസേഷൻ അൽഫയുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പോൾ ക്യാമറയുടെ കൂടെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഡിസ്പ്ലേ ഫീച്ചേഴ്സും കൂടിയാണ് പിന്നെ ഇൻഡിസ്പ്ലേ ഡിസ്പ്ലേ ഫിംഗർ സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് ഗ്രാം ആണ് തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് എട്ട് എം എം ആണ് ഐ പി എ എയ്റ്റ് റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ഐ പി എ റേറ്റിംഗ് ആണ് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡെസ്റ്റ് റെസിറ്റന്റുമാണ് അപ്പം മികച്ചൊരു ഐ പി റേറ്റിംഗ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എസിന്റെ ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് എൺപത് വാട്ടിന്റെ വാസാൻ സപ്പോർട്ടും വരുന്നുണ്ട് ടൈപ്പ് സി ചാർജും പോർട്ടും ഇതിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് പിന്നെ പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല അപ്പം ഫോൺ പേ പ്രദേശം തിരക്കില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും പ്രോസസർ അത്ര മികച്ചതല്ല ഇപ്പോൾ ഈ ഒരു ഫോണിൽ തരക്കില്ലാത്ത പെർഫോമൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്ര മികച്ച ഒരു പ്രോസസർ അല്ല എന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസ് ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഉണ്ട് അത് നോക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചില് സ്നാപ്ഡ്രാഗൺ ഏയ്റ്റ് എസ് ജൻ ത്രീ പോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നോക്കുന്നായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് അല്ല എന്ന് വിചാരിച്ചിട്ട് വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും എന്നല്ല ഇപ്പം നിങ്ങൾ വലിയൊരു ഹെവി ഗെയിമറോ അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ തരക്കുള്ളാത്ത പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും അപ്പം പെർഫോമൻസും ഗെയിമിങ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫോൺ റേഞ്ചിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഫൈവ് ജി സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് എട്ടോളം ഫൈവ് ജി ബാൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ ബേസ് വരുന്നില്ല എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലാണ് വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ഇന്റർണലുമായിട്ട് വരുന്ന വർഷനും അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മെമ്മറി കാർഡ് കാർഡ്സിലോട്ട് കാരണമൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല പിന്നെ എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാമും യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുന്നുള്ളൂ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് എൽ പി ഡി ഡി ആർ ഫൈവിന്റെ റാമും യു എഫ് എസ് വൺ സ്റ്റോറേജ് ടൈപ്പ് എങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ഫോണിൽ അതൊന്നും വരുന്നില്ല അതും പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് ഓറിയന്റായിട്ടുള്ള ഒരു ഫോണല്ല പിന്നെ ഫോൺ വെട്ടി ഏറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വി സി കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് മൊഴി ഈ ഫോണിൽ വരുന്നില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബിസെട്ടുള്ള ഫ്രണ്ട് ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ഈ ഒരു ഫോണിൽ മൂന്ന് കൊല്ലത്തെ വോയിസ് അപ്ഡേറ്റും നാല് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബിൻ്റെ വില വരുന്നത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എട്ട് ജി ബി റാം ഇരുന്നൂറ്റിഅമ്പി ബിന്റെ വില വരുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിന്റെ വെർഷിന്റെ വില വരുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി രൂപയാണ് പിന്നെ എച്ച് ഡി എഫ് സിയുടെ അതുപോലെ തന്നെ ഐ സ്പോ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് പെർസെന്റേജ് ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് പത്തൊമ്പത് മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആയിരിക്കും അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും മെയിൻ ആയിട്ടുള്ള സെയിൽ പുറത്ത് ഷോപ്പുകളിലൊക്കെ ആയിരിക്കും നടക്കുക എന്തായാലും ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഉള്ള നല്ല ബാറ്ററി സെറ്റപ്പുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഈ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ് അപ്പം പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ക്യാമറ ഫോക്കസ്ഡായിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ പെർഫോമൻസും ഗെയിമിങ്ങും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രൈസില് ഈ ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു ഫോണിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാമറ ഡിസ്പ്ലേ ബാറ്ററി ഇതുപോലുള്ള കാര്യങ്ങളാണ് പെർഫോമൻസ് ഇതിന്റെ ഫോക്കസ് അല്ല അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക